ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ഇന്ന് ഒരു പക്ഷെ നീ അറിയപ്പെടുന്നത് നിൻ്റെ കുടുംബത്തിൻ്റെ അഡ്രസ്സിലായിരിക്കും. നാളെ നിൻ്റെ പേരിൽ, നിൻ്റെ അഡ്രസ്സിൽ നിൻ്റെ കുടുംബം അറിയപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? യെസ്. അങ്ങനെയെങ്കിൽ നീ പഠിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും പപ്പയുടെ അമ്മയുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയാകരുത്. നിനക്കൊരു സ്വപ്നം ഉണ്ടാകണം. ആ സ്വപ്നം പൂണിയുന്നതിന് വേണ്ടിയായിരിക്കണം നിൻ്റെ പഠനവും പ്രവർത്തനവുമൊക്കെ. നമ്മുടെ ബൈബിളിലെ ഒരു വചനമുണ്ട്, അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമായി മാറും, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. അപ്പോൾ ഈ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ നിമിഷം ഇന്ന് പ്രവർത്തിച്ച് തുടങ്ങണം. പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കൊച്ചു കൂട്ടുകാരോട് സിസ്റ്റർ പറയാനുള്ളത്, പഠനം ഒരു ടഫ് ഗെയിമായി കാണരുത്, പഠനം ആഘോഷമാക്കി മാറ്റണം. മെസ്സി ഫുട്ബോൾ ആഘോഷമാക്കുന്നത് പോലെ, മമ്മൂട്ടി അഭിനയ ആഘോഷമാക്കുന്നത് പോലെ, അധ്യാപകരെ പഠിപ്പിക്കൽ ആഘോഷമാക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ പഠനം ആഘോഷമാക്കി മാറ്റണം. ഈ ആഘോഷത്തിന് പിന്നിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കഷ്ടപ്പാടുണ്ട്, വെല്ലുവിളികളുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ഒരു സുഖവും ഒരു ത്രില്ലും ഒക്കെ വേറെ ലെവലാണ്. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സിസ്റ്റർ പറഞ്ഞുതരാം. ഒന്ന്, പ്രാതൽ പ്രഭാത ഭക്ഷണം. പ്രാതലില്ലാത്തവന് കാതലില്ലാന്ന ഒരു ചൊല്ലുള്ളത്. പ്രഭാത ഭക്ഷണം തലച്ചോറിൻ്റെ ഭക്ഷണമാണ്, അപ്പോൾ അവളെ പട്ടിണിക്കിടരുത്, നമ്മൾ കഴിക്കണം. പിന്നീട് മാത്രമല്ല, ഈ പൊരിച്ചതും വറുത്തതും ഹോട്ടൽ ഭക്ഷണമൊക്കെ കഴിവതും നിങ്ങൾ ഈ സമയങ്ങളിൽ ഒഴിവാക്കണം. ഒത്തിരി വെള്ളം കുടിക്കണം. ഓക്കെ, രണ്ടാമത്, നമ്മൾ പരീക്ഷ എന്ന് പറഞ്ഞ് സദാസമയവും 24 മണിക്കൂർ ഇരുന്ന് പഠിക്കരുത്. ഓക്കെ, കാരണം നമ്മുടെ മെമ്മറിക്ക് ഏകാഗ്രതയൊക്കെ കുറവാണ്. 10-20-30 മിനിറ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഡൈവേർട്ടായി മാറും. അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യാം, നമ്മുടെ സമയം ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്ത് ഇപ്പം 30 മിനിറ്റോ 45 മിനിറ്റോ ടൈം പരിധിയിൽ നമ്മൾ സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഒരു അലാം എടുത്ത് സെറ്റ് ചെയ്യാം നമുക്ക് ഓർമ്മ കിട്ടുന്നതിന് വേണ്ടി. അത് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഒന്ന് അടുക്കളയിൽ പോവുക, അല്ലെങ്കിൽ അമ്മാമ്മയോടോ ആരോടെങ്കിലും രണ്ട് വർത്തമാനം പറയുക, തിരിച്ചു വരിക. ഇലക്ട്രോണിക് ഡിവൈസിൽ കളിക്കാൻ പോകരുത്. അത് ഇച്ചിരി കഷ്ടപ്പാടുള്ള കാര്യമാണെന്നറിയാം, എങ്കിലും നമ്മുടെ വലിയ സ്വപ്നം പോണിയാൻ വേണ്ടി ചെറിയ ത്യാഗം നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ ബന്ധപ്പെടുത്തി പഠിക്കണം. ബന്ധപ്പെടുത്തി പഠിക്കുക എന്ന് പറയുമ്പോൾ എന്നാണ്, നമ്മുടെ സാധാരണ സാഹചര്യങ്ങളുമായി ലിങ്ക് ചെയ്ത് പഠിക്കണം. ഉദാഹരണത്തിന്, നമുക്ക് 14 ജില്ലകളുണ്ട് കേരളത്തിൽ. അപ്പോൾ ഈ ജില്ലകൾ എങ്ങനെ നമുക്ക് തെറ്റാതെ ക്രമമായി പറയാൻ പറ്റും? അതിനുള്ള ഒരു 2 സെൻറ്റൻസാണ്, തിരികെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആ കോട്ട് ഇപ്പോൾ എവിടെ? ഇതിൽ 7 ജില്ലകളുണ്ട്. ഏതാ? തിരികെ തിരുവനന്തപുരം, കൊല്ലം, പറഞ്ഞ, പത്തനംതിട്ട, ആ കോട്ട്, ആലപ്പുഴ, കോട്ടയം, ഇപ്പോൾ എവിടെ? ഇടുക്കി, എറണാകുളം. ഓക്കെ, ഇനി അടുത്തത്, തൃശ്ശൂർ പൂരം കാണാൻ മലപ്പുറത്ത് നിന്ന് കോഴി വന്നത് കാറിൽ കയറിയാണ്. തൃശ്ശൂർ പൂരം തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴി വന്നത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഓക്കെ, ഇതുപോലെ നമ്മൾ ലിങ്ക് ചെയ്ത് പഠിക്കണം. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ടൈം ക്രമീകരിക്കണം. നമ്മുടെ സ്വപ്നം വലുതല്ലേ, അപ്പോൾ നമ്മൾ ഇച്ചിരി നമ്മൾ ടൈം സെറ്റാക്കുന്നു. ഉദാഹരണത്തിന് ചിന്തിക്കുവാണ്, നാളെ ഞാൻ എപ്പോൾ ഉണരും, എന്ത് പഠിക്കും, ഉച്ചയ്ക്ക് എന്ത് പഠിക്കും, വൈകുന്നേരം എന്ത് പഠിക്കും, രാത്രി ഏത് സബ്ജക്റ്റായിരിക്കും ഞാൻ കൈകാര്യം ചെയ്യുന്നത്, ഇതുപോലെ നമ്മൾ ഒന്ന് ഓർഡർ ചെയ്യണം. ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ ഇത് മാത്രമാക്കരുത്, അന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഈവൻ നമ്മൾ കുളിക്കുന്നതും നനയ്ക്കുന്നതും ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നതും ഒക്കെ ഉൾപ്പെടുത്തിയേക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുമ്പോൾ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ പകുതിയെങ്കിലും നമ്മൾ ചെയ്യും. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത കാര്യം, നമുക്ക് ആരോടെങ്കിലൊക്കെ ദേഷ്യമോ വെറുപ്പോ ഇഷ്ടക്കേടൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ നമ്മൾ പോയി രമ്യതപ്പെടണം. ഓക്കെ, നമ്മുടെ മുറിവ് തന്നവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം, നമ്മൾ അങ്ങോട്ട് വേദനിപ്പിച്ചവരുടെ ലിസ്റ്റ് ഉണ്ടാക്കാം, എന്നിട്ട് പോയി അവരോടൊക്കെ സോറി ചോദിച്ച് ഒന്ന് പ്രാർത്ഥിക്കണേ പരീക്ഷ വരുവാണ് എന്ന് പറഞ്ഞ് നമ്മൾ രമ്യതയിലായിരിക്കണം. അപ്പോൾ ഗുഡ് ഇമോഷൻസ് ആണെങ്കിൽ നമുക്ക് വേഗം പഠിക്കാനും പറ്റും, പഠനം ആനന്ദമാക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ, നമ്മുടെ പപ്പേരെ അമ്മേരെയൊക്കെ, അല്ലെ വീട്ടിലുള്ളവരുടെയൊക്കെ, പ്രായത്തിൽ മുതിർന്നവരുടെ അനുഗ്രഹം. അവരോട് പറയണം, നിങ്ങൾ കൈകൂപ്പി നിൽക്കണം, തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ പറയണം. അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം ഒരു നല്ല കാര്യത്തിന് നമ്മൾ പുറപ്പെടാൻ. ഓക്കെ,
ഇനി ലാസ്റ്റ്, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമാണോ? ആ ദൈവത്തിന്, ഈ മഹാപ്രപഞ്ചം അല്ലെ നമ്മളെയൊക്കെ പരിപാലിക്കുന്ന ദൈവത്തിന് നമ്മുടെ ഒരു നിസാര പ്രശ്നത്തിൽ ഇടപെടാൻ പാടാണോ? ഏ, അങ്ങനെയൊന്നുമല്ല. അപ്പം ദൈവത്തിൻ്റെ സഹായം ചോദിക്കണം. പപ്പയും അമ്മയും ഒക്കെ തരുന്ന ആശ്വാസത്തിൻ്റെ 10,000 വലിപ്പത്തിലായിരിക്കും ദൈവത്തിൻ്റെ ആശ്വാസം. അപ്പം ദൈവം പറയുന്നത്, എൻ്റെ മോനെ നിനക്ക് ടെൻഷനാണോ, നിനക്ക് സ്ട്രെസ്സാണോ, നിനക്ക് ഡിപ്രഷനാണോ, നിനക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടോ, നിനക്ക് എന്തുണ്ടെങ്കിലും നീ എൻ്റെ അടുത്ത് വാ, ഞാൻ നിനക്ക് ആശ്വാസം തരാം എന്നാണ് ദൈവം പറയുന്നത്. ദൈവം നമ്മളെ ഒരിക്കലും അനാഥരായി വിടത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം, പഠിക്കണം, ഒന്നിച്ച് ജീവിതം നമുക്ക് വിജയിക്കാം. മാത്രമല്ല, കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ കാണണം, സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടിയായിരിക്കണം നമ്മളുടെ പഠനം. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നന്നായി പഠിക്കുക, ചിരി ത്യാഗം ചെയ്യുക, വലിയ സന്തോഷത്തിന് വേണ്ടി ചെറിയ ചെറിയ ദുഃഖങ്ങളും സഹനങ്ങളൊക്കെ സഹിക്കുക. നാളെ നമുക്ക് പുഞ്ചിരിക്കാൻ സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. ബൈ.